നമസ്കാരം ചൈന കൃത്രിമ സൂര്യനെ ഉണ്ടാക്കിയതായി കേരളത്തിലെ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇതിലെ പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ് എഴുത്തുകാരൻ ഷാബു പ്രസാദ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ചൈനക്കാർ കൃത്രിമ സൂര്യനെ ഉണ്ടാക്കി പതിനേഴ് മിനിറ്റ് കത്തിച്ചു യഥാർത്ഥ സൂര്യനേക്കാൾ ചൂട് പിന്നെ അത് ഓഫ് ചെയ്തു വെച്ചു ഇതൊക്കെ ഏറ്റുപിടിക്കാൻ കുറേ മാധ്യമങ്ങളും കുറേ ചൈന സന്തതികളും എടാ പൊട്ടന്മാരെ സൂര്യനിൽ എങ്ങനെയാണ് ചൂടും ഊർജ്ജവും ഉണ്ടാകുന്നത് എന്നറിയാമോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് അതെന്താണെന്നറിയാമോ പറഞ്ഞു തരാം ന്യൂക്ലിയർ എനർജി രണ്ട് തരത്തിലാണ് ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ ഒരു ഭാരമുള്ള ന്യൂക്ലിയസിനെ ന്യൂട്രോൺ എന്ന കോടാലി കൊണ്ട് പിളർക്കുമ്പോൾ അത് ഭാരം കുറഞ്ഞ രണ്ട് ന്യൂക്ലിയസുകൾ ആയി മാറും അതിലെ ഒരു ഭാഗം എനർജിയാകും അപ്പോൾ വേറെ രണ്ട് ന്യൂട്രോൺ കോടാലികൾ ഉണ്ടാകും അത് രണ്ടെണ്ണത്തിൻ്റെ കാര്യം തീരുമാനമാക്കും അവിടെ നിന്ന് നാല് ന്യൂട്രോൺ ഉണ്ടാകും അങ്ങനെ അങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷൻ ആകും അതൊരു വലിയ സ്പോട്ടിത്തെറിയിൽ അല്ലെങ്കിൽ സ്ഫോടനത്തിൽ കലാശിക്കും അതാണ് ആറ്റം ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ന്യൂട്രോണുകളെ പിടിച്ചെടുത്ത് നിയന്ത്രിച്ചാൽ ന്യൂക്ലിയർ ഫിഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് ന്യൂക്ലിയർ റിയാക്ടർ യുറേനിയമാണ് റിയാക്റ്ററിൻ്റെ ഇന്ധനം ബോംബിൽ യുറേനിയവും പ്ലൂട്ടോണിയവും ഉപയോഗിക്കും റിയാക്ടർ എപ്പോൾ വേണമെങ്കിലും ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം പ്രവർത്തിപ്പിക്കാം മറ്റേത് ന്യൂക്ലിയർ ഫ്യൂഷനാണ് രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസുകളെ ഉരുക്കി ചേർത്ത് ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാക്കും അപ്പോഴും അധികം വരുന്ന മാസ് ഊർജമായി മാറും ഈ ഉരുക്കലിന് അഥവാ ഫ്യൂഷന് വൻ താപം ആവശ്യമായിട്ടുണ്ട് ഒരു ഫിഷൻ ചെയിൻ റിയാക്ഷൻ നടത്തി ആ ചൂടിലാണ് ഫ്യൂഷൻ നടത്തുന്നത് അതുണ്ടാക്കുന്ന എനർജി വിവരിക്കാനാവില്ല ഭീകരമാണ് ഹൈഡ്രജൻ ഇന്ധനമായതുകൊണ്ട് തന്നെ ഇതിന് ഹൈഡ്രജൻ ബോംബെന്നും വൻ താപം ആവശ്യമായതുകൊണ്ട് തെർമോന്യൂക്ലിയർ പ്രക്രിയ എന്നും ഈ പ്രക്രിയയ്ക്ക് പേരുണ്ട് തെർമോന്യൂക്ലിയർ റിയാക്ഷൻ ഇന്നുവരെ നിയന്ത്രിതമായി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബോംബ് ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും ഇതുവരെ അതുകൊണ്ട് കഴിഞ്ഞിട്ടുമില്ല കോൾഡ് ഫ്യൂഷൻ അഥവാ നിയന്ത്രിത ഫ്യൂഷൻ സാധ്യമായാൽ അന്നവർക്ക് നൊബൈൽ സമ്മാനം ഉറപ്പാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ള ഹൈഡ്രജൻ ഇന്ധനമാകുന്നതുകൊണ്ട് ഒരിക്കലും മറ്റാത്ത ഊർജവുമാകും ഇനി കാര്യത്തിലേക്ക് വരാം സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്നത് തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനമാണ് ഫ്യൂഷന് മാത്രമേ ഇത്ര ഭീമമായ ഊർജമുണ്ടാക്കാൻ കഴിയൂ നിയന്ത്രിത ഫ്യൂഷൻ ഇന്നും ഒരു മരീചികയായി നിൽക്കുമ്പോൾ ചൈനക്കാരൻ അവിടെ സൂര്യനേക്കാൾ വലിയ ചൂടുണ്ടാക്കി പോലും എന്ന് ആരാ പറഞ്ഞത് അവൻ തന്നെ ആരെങ്കിലും കണ്ടോ ഏതെങ്കിലും സയൻസ് ജേണലിൽ പബ്ലിഷ് ചെയ്തോ ലോകത്തിലെ ഏതെങ്കിലും എണ്ണപ്പെട്ട ന്യൂക്ലിയർ സംഘത്തിന് മുന്നിൽ തെളിയിച്ചോ പിന്നെ ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറഞ്ഞു നടക്കുന്നു ഇതിലും എത്രയോ ഭേദമായിരുന്നു രാമർ പിള്ളയുടെ പച്ചില പെട്രോൾ അവനും അവൻ്റെ കൃത്രിമ സൂര്യനും തേങ്ങാ കൊല എന്നാണാവോ എൻ്റെ ഭഗവാനെ ഈ പ്രബുദ്ധ മലയാളിക്ക് ബോധം വയ്ക്കുന്നത് ഇങ്ങനെ അവസാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ചൈന എന്തോ വലിയ സംഭവമാണെന്ന് പറയാൻ ഇത്തരം നുണകൾ പടച്ചുവിടുന്ന സ്വഭാവം പണ്ടേ അവർക്കുള്ളതാണ് ലോകം വലിയ പ്രാധാന്യം നൽകാത്ത ഇത്തരം അവകാശവാദങ്ങൾ ഇങ്ങ് കേരളത്തിൽ വലിയ തരംഗമാവുകയുമാണ് വെബ് ഡെസ്ക് ന്യൂസ്